നമസ്കാരം. നൈട്രോ ഗോൾ കൾട്ടിവേഷൻ്റെ ഒരു പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ സെഗ്മെൻറ്റിൽ നളപാചകം എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിലേക്കാണ് വീണ്ടും കടക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ പാചക പരീക്ഷണമാണ് ഞാനും അച്ഛനും. അപ്പോൾ അതിൽ നമ്മൾ ഒരു 10-35 വർഷം പഴക്കമുള്ള ഒരു റെസിപ്പിയാണ്. ഇത് മിക്കവാറും ആൾക്കാർക്ക് വലിയ പരിചയമില്ലാത്ത റെസിപ്പിയാണ്. 35 വർഷം പഴക്കം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഗൾഫിലുള്ള കാലത്ത് അവിടെയുള്ള ഷെഫ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ്. കാരണം ഒരു 1000-1500 കിലോമീറ്റർ അല്ല അച്ഛാ സലാലയിലൊക്കെ പോയിട്ട് വാഹനം എടുത്തിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു 2-3 ദിവസമൊക്കെ മോശമാവാതെ നിൽക്കുന്ന ഒരു ചിക്കൻ, അതായത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ഭക്ഷണം മോശമാവില്ല, അതാണ് ഈ റെസിപ്പിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത്. അപ്പോൾ ഒരു 35 വർഷം മുമ്പുള്ള ആ രുചിക്കൂട്ടിലേക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തിരിച്ചു പോകുന്നത്. അപ്പോൾ നളപാചകം സെഗ്മെൻറ്റിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന വിഭവത്തിൻ്റെ പേര് ചിക്കൻ ചില്ലി തോരൻ അല്ലേ. അപ്പോൾ നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള പേരിട്ടാണ്. അപ്പോൾ പണ്ട് മുതലേ അതിനെ ചിക്കൻ ചില്ലി എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയുന്ന ചില്ലി എന്ന് പറയുന്നത് ഒരു ചൈനീസ് ഐറ്റംസ് ആണല്ലോ അല്ലേ. ചൈനീസ് അജിനോമോട്ടോ ഒക്കെ ചേർത്ത് ചൈനീസ് രീതിയിലുള്ള ഒരു പാചകമാണ് നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് തികച്ച് വിഭിന്നമായിട്ട് ഒരു പ്രത്യേക നമ്മളൊരു കേരള ശൈലി എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഒരു കടച്ചക്ക അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചക്കയുണ്ടല്ലോ, കടച്ചക്കയല്ല നമ്മുടെ നാടൻ ചക്കയൊക്കെ വെക്കുന്ന രീതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ രീതിയിൽ ചിക്കൻ ചില്ലി തോരനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഏതായാലും സ്വാഗതം. കുറച്ച് ചിക്കൻ വരട്ടെ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈം സമയത്ത് ഈ ചട്ടി ചിക്കൻ ആണല്ലോ അല്ലേ ഇപ്പോഴത്തെ താരം എന്ന് പറയുന്നത്. ചിക്കൻ മുഴുവനോടെ ടിന്നൊക്കെ വെച്ച് തീയൊക്കെ കത്തിച്ചിട്ടുള്ള ഒരു ഐറ്റംസ്. പക്ഷേ ഇത് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള തോരന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലിപ്പോൾ ഹോം ഡെലിവറി ഒക്കെ ഉണ്ട് ചിക്കൻ, അങ്ങനെയാണ് ചിക്കൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു 8 പീസാക്കാനാണ് പറഞ്ഞത്. അതിലൊരു 4 പീസാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ബിരിയാണി പീസ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ നിന്ന് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4 ചിക്കൻ പീസാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള 4 ചിക്കൻ പീസ് ആദ്യം എടുക്കുക, കഴുകി വൃത്തിയാക്കുക. അപ്പോൾ ഈ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇടുക. അതിൽ വെള്ളമൊഴിക്കുക, മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുക. അതുപോലെ അത്യാവശ്യം വെള്ളമൊഴിക്കുക. വെള്ളം സാധാരണ പോലെ തന്നെ കുറച്ച് അധികം ഒഴിക്കണം, കാരണം ഇതൊന്ന് പുഴുങ്ങിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് മഞ്ഞപ്പൊടി ചേർക്കുക. ഇത് വേവൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 1/4 വേവ് മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് മഞ്ഞപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി കുറച്ച് അധികം ഇട്ടോളൂ, നല്ല കളർ വേണം. അതുപോലെ ഉപ്പ് ചേർക്കുക, വേണ്ട രീതിയിൽ ഉപ്പും ചേർക്കുക. ഒരു 2 വിസിലൊക്കെ വന്നാൽ മതി കുക്കറിൽ. ഒരു ഫുൾ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്ന വെയിറ്റ് ചെയ്യുക. നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങൾ പച്ചക്കറി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടുന്ന ഐറ്റംസ് വളരെ കുറവാണ്. 2 സവാള, ഒരു 5-6 പച്ചമുളക്, കറിവേപ്പില, അതോടൊപ്പം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി അല്ലേ. എല്ലാം ചെറുതായിട്ട് ഇതുപോലെ നുറുക്കിയെടുക്കുക. വളരെ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ട് ഇത് നല്ല വഴറ്റിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വിഭവം. അതുപോലെ പച്ചമുളക് നമ്മൾ വട്ടത്തിലാണ് അരിയേണ്ടത്. നമ്മൾ ഓംലേറ്റിനൊക്കെ ആക്കുന്ന പോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള പച്ചമുളക്. കറിവേപ്പില, 2 ഉള്ളി, വലിയ ഉള്ളി. തേനീച്ചൊന്നും കാണാനില്ല. ഇതുപോലെ ചെറുതായിട്ട് നേരിങ്ങനെ തന്നെ ഉള്ളി മുറിക്കുക. അപ്പോൾ അധികം ഐറ്റംസ് ഒന്നുമില്ല. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചെറുതായിട്ട് മുറിക്കുക. അപ്പോൾ ഇതെല്ലാം 2 വിസിൽ വന്നിരിക്കുക. വേറെ പോയിട്ടില്ല.
സ്റ്റീൽ കുക്കർ ആയതുകൊണ്ട് കുറച്ച് എയർ അധികമാണ്. ശരിക്കും അലുമിനിയം കുക്കർ നമ്മൾ ഉപയോഗിച്ചുകൂടാ, നമ്മൾ ആരോഗ്യത്തിന് പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിക്കൻ കടന്ന് ഏകദേശം ഒരു 70% വെന്താൽ മതി. അപ്പോൾ വെന്തു എന്നാണ് വിശ്വസിക്കുന്നത്. നല്ല പുകയും മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പുഴുങ്ങി കിട്ടി. അപ്പോൾ നമ്മൾ പുഴുങ്ങിയ ചിക്കനാണിത്. ഇതെടുത്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഏകദേശം 70% പുഴുങ്ങിക്കഴിഞ്ഞാൽ മതി. നമ്മളൊരു 4 വലിയ പീസാണ് അതിന് വേണ്ടിയിട്ട് പുഴുങ്ങിയത്. നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തണിഞ്ഞ ശേഷം കുറച്ച് തണിയാൻ വെക്കുക. തണിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചിക്കൻ നമ്മൾ നുള്ളിയെടുക്കണം. അപ്പോൾ അതൊരു ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. അപ്പോൾ അത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുക, ചെറിയ ചെറിയ പീസായിട്ട് നുള്ളിയെടുക്കുക അല്ലേ. അതെ, എല്ലിന്ന് വെറുപെടുത്തിയിട്ട്, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എല്ലിന്ന് വെറുപെടുത്തിയിട്ട് എല്ല് തീരെ വേണ്ട, എല്ല് ഇറച്ചി മാത്രം നുള്ളിയെടുക്കുക. അപ്പോൾ അതിന് പറ്റുന്ന കുറച്ച് പീസുകളാണ് നമ്മൾ ഏതായാലും ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ ഈ ചിക്കൻ പുഴുങ്ങിയ വെള്ളം കളയാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമുക്ക് പാചകത്തിന് കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ഈ വെള്ളം തന്നെയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഈ ചിക്കൻ സ്റ്റോക്ക് നമ്മൾ കളയാതെ വെക്കുക. ദെൻ ഇതൊന്ന് തണിയുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ തണിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് നുള്ളിയെടുക്കും. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. നല്ലൊരു ലെഗ് പീസാണ്. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ നുള്ളിയിടുക, വളരെ ചെറുതായിട്ട്. നമ്മൾ ചക്കയൊക്കെ നമ്മൾ ചെയ്യാറില്ലേ, കടച്ചക്ക, കടച്ചക്കയല്ല സാദാ ചക്ക അല്ലേ, ഇടിച്ചക്ക, അത് തന്നെ ഇടിച്ചക്കയൊക്കെ. ഇത് ഇടിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത് നല്ല ഇടിച്ചെടുക്കുന്ന പോലെ കൈകൊണ്ട് നല്ല ഇതുപോലെ നുള്ളി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ചെറുതായിട്ട് ഇതിൻ്റെ മീറ്റ് മാത്രം മാറ്റി വെക്കുക. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞത് 70% മാത്രം നമുക്ക് ആയാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ചെറുതായിട്ടൊന്ന് തണിഞ്ഞു കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ടും തണിയണ്ട, ചെറിയ ചൂടിലാണെങ്കിൽ നമുക്കൊന്ന് കറക്റ്റായിട്ട് നുള്ളി കിട്ടും. ഇതുപോലെ നുള്ളിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ചില്ലിത്തോരൻ്റെ ഏറ്റവും ശ്രമകരമായിട്ടുള്ള ടാസ്ക് കഴിഞ്ഞു. വളരെ മൈന്യൂട്ടായിട്ട്, ഇതുപോലെ വളരെ മൈന്യൂട്ടായിട്ട് ഇടിച്ചക്കയൊക്കെ ആക്കുന്ന പോലെ വളരെ ചെറുതായിട്ട് നുള്ളിയെടുക്കുക ചിക്കൻ. അപ്പോൾ അതാണ് കുറച്ച് ശ്രമകരമായിട്ടുള്ള ടാസ്ക്. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചാൽ മതി, അവർ ഭംഗിയായിട്ട് നമുക്ക് ചെയ്തു തരും. അപ്പോൾ ചിക്കൻ ഇതുപോലെ വളരെ ഭംഗിയാക്കിയിട്ട് ഇതുപോലെ നുള്ളിയെടുക്കുക. എല്ല് പൂർണ്ണമായിട്ടും ഇതാ ഇതുപോലെ നമുക്ക് ഒഴിവാക്കുക. അപ്പോൾ എല്ല് ഒഴിവാക്കുക, ദെൻ ചിക്കൻ ഇതാ ഇതുപോലെ ഉണ്ടാവും. ഒരു ഫ്രൈ പാനിൽ എണ്ണ ഒഴിക്കുക. അപ്പോൾ അതിൽ നന്നായിട്ട് ഉള്ളി വയറ്റണം. ഉള്ളി ഒന്ന് പിഴിഞ്ഞിടുന്നത് നല്ലതാണ്, നല്ല നല്ല സിംഗിൾ സിംഗിളായിട്ട് നിൽക്കും. പിന്നെ ഉള്ളി നന്നായിട്ട് മുരിയണം, കാരണം നമ്മൾ പറഞ്ഞു ഇത് കുറച്ച് ദിവസം നിൽക്കേണ്ട ഭക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആവണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അതുപോലെ തന്നെ എല്ലാത്തിലും കുറച്ച് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് കറി അഡ്ജസ്റ്റ് ചെയ്യാം. ഉപ്പ് ഇതുപോലെ ചുവക്കൊക്കെ വറുത്തെടുക്കുക, കാരണം ഇതിൽ ഒരു വെള്ളപ്പറ്റ് പോലും ഉണ്ടാവേണ്ടി പാടില്ല. അത് മാത്രമല്ല കളറും അത്യാവശ്യം നന്നായിട്ട് മാറണം. ബിരിയാണിക്ക് മുകളിലിടുന്ന രീതിയിലൊന്നും വേണ്ട, ഒരു ഓൾമോസ്റ്റ് ഒരു കളറൊന്ന് മാറി വന്നു. ഏകദേശം ഈ ഒരു പരിഭവം മോശമില്ലാത്തൊരു പരിഭവമാണ്. അപ്പോൾ ഈ ഒരു പരിഭവത്തിൽ നമ്മളൊന്ന് വഴറ്റി ഇത് മാറ്റി വെക്കുക, കാരണം ഇത് നമുക്ക് കുറേ ദിവസം മോശമാവാതിരിക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ വഴറ്റി ഒരു വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. തൽക്കാലൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ബാക്കി പാചകം നമ്മൾ ചെയ്യുന്നത് നല്ല ചീനച്ചട്ടിയിലാണ്. ചീനച്ചട്ടി പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റ് അയൺ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ പ്രത്യേകത നല്ല ചൂടായിരിക്കും, അതുകൊണ്ട് എല്ലാ സൈഡിലും ഒരേ ഭാഗം ഒരേ കട്ടിയായിരിക്കും. ഇപ്പോൾ നമ്മൾ വീടുകളിൽ ഇത് കാണാൻ കുറച്ച് കുറവാണ് ഈ ചീനച്ചട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാസ്റ്റ് അയൺ മെറ്റീരിയലാണ്, നല്ല ചൂടിൽ നമുക്ക് ചിക്കൻ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി ബെസ്റ്റാണ് ഈ ചീനച്ചട്ടി. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ചീനച്ചട്ടിയാണെന്ന് തോന്നുന്നു. അടുത്തത്തെ എണ്ണ തന്നെയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്, അതായത് ഉള്ളി വാട്ടിയ എണ്ണ. ഫ്രൈ പാനിൽ ഉള്ളി വാട്ടിയ എണ്ണ തന്നെ മതിയാവും നമുക്ക്. നമുക്കതിലേക്ക് ഇഞ്ചി ചേർക്കാം. ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴേക്ക് വെളുത്തുള്ളി ചേർക്കാം. എല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്.
പച്ചമുളക്. പച്ചമുളക് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞതാണ്. പച്ചമുളകിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ വന്ന് വയറ്റണേ. അതിനുശേഷം പകുതി കറിവേപ്പില ഉപയോഗിക്കുക, പകുതി മതി. കറിവേപ്പില കുറച്ച് മതി, ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി നല്ലോണം ആവാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ചെയ്തത് ഈ രീതിയിൽ. ശരിക്കും വയൻ്റെ കിട്ടി. അപ്പോൾ ഉള്ളി കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചൂടായി വന്നാൽ മതി. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. നമ്മൾ ചേർക്കുന്നത് മഞ്ഞപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി, കാശ്മീർ ചില്ലി, നമ്മുടെ ചുവന്ന കാശ്മീർ ചില്ലി. കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീർ ചില്ലി നമ്മൾ ശരിക്കും ചേർക്കുന്നത്. ചെറിയ എരിവ് മാത്രമേ ഉണ്ടാവും, കാശ്മീർ ചില്ലി അത്യാവശ്യം ചേർക്കുക. അതുപോലെ കുറച്ച് കുരുമുളക് പൊടി, പൊടിച്ച കുരുമുളകാണേ, കുറച്ച് പറഞ്ഞ് കുറച്ചധികം ആവശ്യമുണ്ട്. പിന്നീട് ബാക്കി നമുക്ക് ചേർക്കാം. ചിക്കൻ ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കൂടി ഇതിൽ കൂടി ചേർക്കുക. ചിക്കൻ എത്ര ചെറുതായിട്ട് നുള്ളാൻ വേണ്ടി പറ്റുമോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ ചെറുതായിട്ട് നുള്ളിയെടുക്കുക. നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്യുക, നല്ലോണം ഇളക്കി ചേർക്കുക. മസാല നന്നായിട്ട് പിടിക്കണം. അതുപോലെ ആവശ്യം നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ചെയ്യണം. ഇത് മിക്കവാറും ഉപ്പ് ഉണ്ടാവും, നമ്മൾ അത്യാവശ്യം ഉപ്പ് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അത് മാറി വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇതിന് അധികം ഉപ്പ് ചേർക്കാത്തതിൻ്റെ ഒരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നേരത്തെ നമ്മൾ ചിക്കൻ പുഴുങ്ങിയ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിൽ മുകളിലെ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ട് അതിൻ്റെ അടിഭാഗം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചിക്കനൊക്കെ ഉണ്ടാവും, അപ്പോൾ അടിഭാഗം ഒന്നുകൂടി ഇല്ല ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഉപ്പൊന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ നേരത്തെ നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി ബാക്കി കുരുമുളക് പൊടി കൂടി ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ഇതിനുണ്ടാവുക. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്നത്ര കുരുമുളക് പൊടി ഒരുപാട് ആൾക്കാർ എരിവ് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് കുറച്ച് സമയം മൂടി വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഇത് പാചകം ചെയ്യുമ്പോൾ നല്ല ക്ഷമ വേണം, അസാമാന്യമായിട്ടുള്ള സ്മെല്ലാണ്, ഒരു രക്ഷയുണ്ടാവില്ല, നല്ല രുചികരമായിട്ടുള്ളൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ ഇത് കുറച്ച് സമയം നമുക്കൊന്ന് മൂടി വെക്കാം. കുറച്ച് സമയം മൂടി വെക്കുക, നല്ല എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും സൈഡിൽ. ആ സമയത്ത് നമ്മളെന്ത് ചെയ്യുക, കറിവേപ്പിലയും, അപ്പോൾ അതിലേക്ക് നമ്മളെ മല്ലിയിലയും കറിവേപ്പിലയും കൂടി അങ്ങ് ഫൈനലായിട്ട് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഒന്ന് മിക്സാക്കുക. അപ്പോൾ അതിൽ അവസാനം ഒരു നല്ലൊരു ചെറുനാരങ്ങ, ചെറുനാരങ്ങൻ്റെ പുളിയും കൂടി ഇതിലേക്ക് നല്ല പിഴിഞ്ഞ് ചേർക്കുക. നല്ല പുളിയിൽ ചേർന്നിറങ്ങിയ അരക്ക മുറി മതിയായിരിക്കും. മാക്സിമം ഇപ്പോൾ നമ്മുടെ വിഭവം റെഡിയാണ്. ചിക്കൻ ചില്ലി തോരൻ, അല്ലെങ്കിൽ റോസ്റ്റ് എന്ന് പറയാം. ടേസ്റ്റ് ഉണ്ടല്ലേ? അപ്പോൾ പറഞ്ഞതുപോലെ വളരെ എളുപ്പമാണ്. ഇപ്പം എല്ലാവർക്കും പരീക്ഷിക്കുക. അതിൻ്റെ കൂടെ നമ്മുടെ ഒരു ഫേവറേറ്റ് ഐറ്റംസ് ആണ് ഒറോട്ടി എന്ന് പറയുന്നത്. ഇത് മിക്കവാറും വീട്ടിലുണ്ടാവും. സാധാരണ ഒറോട്ടി കൂട്ടിയിട്ടാണ് നമ്മളൊരു പിടി പിടിക്കാൻ വേണ്ടി പോകുന്നത്.
ഇത് ഗോതമ്പിലാണ് സാധാരണ ചുടാറ്, പക്ഷെ ഇന്ന് അരിപ്പൊടിയിലാണ് നമ്മൾ ചുട്ടിയെടുക്കുന്നത്. അപ്പോൾ എണ്ണ കൂട്ടാതിരിക്കാനാണ് നമ്മളിതിൽ വാഴയില വെക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മളീ പറഞ്ഞ പോലെ ഈ വിഭവം എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ചിരി കൂടി ഒന്ന് ചെറുനാരയും കൂടി വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഗ്യാരണ്ടി പറഞ്ഞു, നമ്മൾ പ്രീതിൻ്റെ പരസ്യം കാണുന്നില്ലേ ഞാൻ ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെ ഗ്യാരണ്ടി പറയാൻ വേണ്ടി പറ്റുന്നൊരു വിഭവമാണ്. 10-15 വർഷം മുമ്പേ അച്ഛൻ ഗൾഫിൽ നിന്ന് പരിചയപ്പെട്ടൊരു വിഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര ടേസ്റ്റിയാണ്, നല്ല സ്മെല്ലുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. പഴയ ടേസ്റ്റിനെ ഭയങ്കര കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറും അവിടെ പറഞ്ഞ ചെറിയ എരിവും ചിക്കൻ്റെ ആ ഒരു തരിതരി, നമ്മൾ ഹോട്ടലിൽ നിന്നും കഴിക്കാത്ത ഒരു പ്രത്യേക ടേസ്റ്റ്, അത് തന്നെയാണ് ഇതിൻ്റെ രുചി. അപ്പോൾ ഈ ബക്കറ്റ് ചിക്കനൊക്കെ നമ്മൾ ആസ്വദിക്കുന്ന ഈ കാലത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചിക്കൻ ഒന്ന് വീട്ടിൽ പരീക്ഷിക്കാം. ഇതിൻ്റെ ആ ഒരു പുളി എന്ന് പറയുന്നത് ആ നാരങ്ങയുടെ ഫ്ലേവറാണ്. വേറെ തക്കാളി അങ്ങനത്തെ ഒന്നും ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ, വളരെ ചുരുങ്ങിയ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പുളിയൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും കിട്ടുന്നു. റിയൽ ഫ്ലേവറാണ്. അപ്പോൾ ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത്, യാത്രകൾ പോകുന്ന സമയത്ത്, ടൂറ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഈ പുറത്തിലെ ഭക്ഷണം ആദ്യം രസമായിരിക്കും. കുറച്ചും കൂടി ദൂരമുള്ള യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മുഷിപ്പാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ കരുതി കഴിഞ്ഞാൽ നമുക്ക് 3-4 ദിവസം ഒരു കേട് കൂടാതെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക വിഭവം. ഓക്കെ, താങ്ക് യു. വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവമായിട്ട് നമ്മൾ ചേരുന്നവരെ നന്ദി.